കൃത്യം 10 മണിയോടുകൂടി ഞങ്ങൾ ആഗ്ര റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി. നിരവധി ടൂറിസ്റ്റുകൾ വന്നിറങ്ങുന്ന വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ് ആഗ്രയിലുള്ളത്. ബാലാജി ഫാമിലി റെസ്റ്റോറൻറ്റിൽ നിന്നും ഉച്ചഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ പോകുന്നത് ഫത്തേപൂർ സിറ്റി കാണുന്നതിനാണ്. ആഗ്രയിലെ ഫത്തേപൂർ സിക്രി എന്ന് പറയുന്നത് അക്ബർ സ്വന്തമായി നിർമ്മിച്ച തലസ്ഥാന നഗരമാണ്. ഫത്തേപൂർ സിക്രിയും ആഗ്രയിൽ നിന്ന് 50 കിലോമീറ്റർ ദൂരമുള്ള സിക്രി എന്ന ഗ്രാമത്തിൽ അവിടെ നിന്ന് ഖനനം ചെയ്തെടുക്കുന്ന കല്ലുകൾ കൊണ്ടാണ് ഇന്ന് കാണുന്ന ജോധബായിയുടെയും മറിയത്തിൻ്റെയും അതുപോലെ പേർഷ്യൻ രാജ്ഞിയുടെയും അന്തപുരങ്ങൾ അദ്ദേഹം നിർമ്മിച്ച്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ അന്തപുരണവും ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ കൊട്ടാരമുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തെ സഹായിക്കാനുള്ള ഉദ്യോഗസ്ഥ വൃന്ദം, രാജ ടോഡർ അടക്കമുള്ളവരുടെ ഒരു കാര്യാലയവും അതിൻ്റെ തൊട്ടടുത്ത് ഒരിക്കലും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അക്ബറിൻ്റെ കൊട്ടാരത്തിന് മുൻപിലായി താൻസൻ ദിവസവും സംഗീത അർച്ചന നടത്തിയിരുന്ന മനോഹരമായ ഒരു മണ്ഡപം, അത് നമുക്ക് ഇന്നും കാണാൻ കഴിയും. ഏതൊരു ചരിത്ര അന്വേഷക കുതുകിക്കും ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ലാത്ത സ്ഥലമാണ് ഫത്തേപൂർ സിക്രി എന്ന് പറയുന്നത്. ഈ സിക്രിയുടെ തൊട്ടടുത്ത് തന്നെ ഫത്തേപൂർ എന്ന് പറയുന്ന മനോഹരമായ ഒരു കൊട്ടാരം നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിനുള്ളിൽ അക്ബർ നിർമ്മിച്ച ചാന്ദ് ബീബിയെ തോൽപ്പിച്ചതിൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടുള്ള ബുലന്ദ് ദർവാസ എന്ന വലിയ വാതിലുണ്ട്. സലീം ചിസ്തി എന്ന സൂഫി വര്യൻ്റെ ഖബറിടമുണ്ട്. അതുപോലെ തന്നെ അക്ബറിൻ്റെ തനത് സൃഷ്ടിയെടുത്ത മനോഹരമായ ഒരു മസ്ജിദുമുണ്ട്. Good luck for the Hindu religious of India.